നമസ്കാരം സ്വാഗതം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജാനുവരി പത്ത് ഒരു തിങ്കളാഴ്ച ഡോക്ടർ ആവാൻ കൊതിച്ച യുവാവിന് അതിനായി ഫീസ് അടയ്ക്കാൻ അറുപത് രൂപ വേണം അവസാന തീയതി അന്നാണ് നെഞ്ചോട് ചേർത്ത പുസ്തകവും നീട്ടിപ്പിടിച്ച കൈയുമായി അയാൾ ആ തുക അന്വേഷിച്ച് നടന്നു അന്നത്തെ ഒട്ടൊന്നുയർന്ന് ആ തുക നൽകാൻ ആരും തയ്യാറായില്ല പൈസ കെട്ടേണ്ട ട്രഷറി സമയം അന്ന് വൈകിട്ട് അവസാനിച്ചതോടെ ആ പത്തൊൻപത് കാരൻ ആകെ തളർന്നു അയാൾ പഠിക്കുവാനുള്ള പുസ്തകം താഴെയിട്ടു പകരം നാടകമെന്ന പുതുവഴി സ്വീകരിച്ചു ആ രാത്രി ആ പയ്യനെ ആശ്വസിപ്പിക്കാനെത്തിയ അധ്യാപകൻ അവനോട് ഇങ്ങനെ പറഞ്ഞു ഡോക്ടർ ആയില്ലെങ്കിൽ പോട്ടടാ നീ വലിയൊരു നടനാകും ജീവിതം അപാരസാഗരമാണ് തിരമാലകൾ ആഞ്ഞടിക്കും പാടും തേങ്ങിക്കരയും തീരത്ത് ഭയന്നു നിൽക്കരുത് ആഴങ്ങളിലേക്ക് എടുത്തു ചാടുക പൊങ്ങി വന്നാൽ കയ്യിൽ മുത്തുണ്ടായിരിക്കും തീർച്ച അതെ അഭിനയത്തിനായി ജീവിതം സമർപ്പിച്ച മുത്തുമായ സാഗരത്തിൽ നിന്ന് പൊങ്ങി വന്ന പകരം വയ്ക്കാൻ ആളില്ലെന്ന് അഥവാ ആവില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്ന തിലകൻറെ കഥ അത് വിസ്മയിപ്പിക്കുന്ന ഒരു സിനിമാ കഥയാണെന്നതിൽ തർക്കമില്ല തന്നെ പത്തനംതിട്ട ഐരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിനാണ് റൈറ്റർ കേശവൻ എന്നറിയപ്പെട്ടിരുന്ന പാലപ്പുരത്തെ കേശവന്റെയും ദേവയാനിയുടെയും രണ്ടാമത്തെ മകനായി സുരേന്ദ്രനാഥ തിലകൻ ജനിക്കുന്നത് കുട്ടിക്കാലത്ത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും എട്ട് വയസ്സു മുതൽ അമ്മയ്ക്ക് തന്നോട് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് പരിഭവിക്കുന്ന ഒരു കുഞ്ഞാണ് തിലകൻ എപ്പോഴും കാരണം എട്ടാം വയസ്സിലാണ് അദ്ദേഹത്തിന് മറ്റൊരു സഹോദരൻ പിറക്കുന്നത് അമ്മയുടെ അത്രമേൽ പോസിറ്റീവായിരുന്ന ഒരു കുഞ്ഞിൻ്റെ ഷാഠ്യമാവാനേ അത് വഴിയുള്ളൂ അതെന്തായാലും ആശാൻ പള്ളിക്കൂടത്തിൽ അറിവിൻ്റെ അധ്യാക്ഷരങ്ങൾ പഠിച്ച തിലകൻ രണ്ടാം ക്ലാസ് മുതൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് സെന്റ് ലൂയിസ് പ്രൈമറി സ്കൂളിലാണ് അന്നേ നാടക കമ്പക്കാരനായിരുന്ന കൊച്ചുതിലകൻ ഐ എൽ പി സ്കൂൾ കാലത്താണ് കിട്ടുന്നതിൽ എന്ന തന്റെ ആദ്യ നാടകത്തിൽ അഭിനയിക്കുന്നത് മനോഹരമായ സ്കൂൾ കാലത്തിനൊടുവിൽ കൊല്ലമെസ്സൻ കോളേജിലേക്ക് അന്ന് കോളേജിൽ അഡ്മിഷനായി നീട്ടിയ കടലാസിൽ ജാതിയും മതവും നിൽ അഥവാ ഇല്ലെന്ന് പൂരിപ്പിച്ചു നൽകിയതാണ് കോളേജിലെ തന്റെ ആദ്യ ബ്ലാക്ക് മാർക്ക് എന്ന് തിലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാതി മത വർണ്ണവെറികൾ കൊടികുത്തിവാണിരുന്ന കാലത്ത് ജാതിയില്ലാ കടലാസ് വച്ച് നീട്ടാൻ ധൈര്യം കാണിച്ച ഒരു ഇന്റർമീഡിയറ്റുകാരൻ ഒരു കൗമാരക്കാരൻ അവൻ ധൈര്യശാലിയാവാതെ തരമില്ലല്ലോ എന്തായാലും ഡോക്ടർ എന്ന തന്റെ മോഹം തന്നെ ലക്ഷ്യമാക്കി നടന്ന ആ പയ്യൻ അവന് ഡോക്ടർ പ്രവേശന പരീക്ഷയ്ക്കായി കെട്ടേണ്ട അറുപത് രൂപയിൽ തട്ടിവീണു വീട്ടിൽ നിന്ന് കിട്ടിയില്ല നാട്ടിൽ അച്ഛന്റെ സുഹൃത്തുക്കളോടെ എല്ലാം ചോദിച്ചു അന്ന് മുണ്ടക്കയത്ത് എസ്റ്റേറ്റ് മാനേജറായിരുന്ന അച്ഛൻ പിണങ്ങുമെന്നതിനാൽ ആരും പണം നൽകിയില്ല ആ രാത്രി പുസ്തകവും ചിറകേറ്റിയ സ്വപ്നങ്ങളും താഴെ വെച്ച് മരവിച്ച മനസ്സോടെ നടക്കുന്ന വേളയിലാണ് ആ പത്തൊൻപത് കാരൻ ഒരു വീട്ടിൽ തബല വായന കേട്ടത് ഒരാൾക്കൂട്ടം അവിടെ ഒന്ന് നോക്കി നിന്ന പയ്യൻ ആ നാടക റിഹേഴ്സൽ ഇത്തിരി നേരം കണ്ടു ഒരു സ്ക്രിപ്റ്റ് വെച്ച് നീട്ടി മുണ്ടക്കയം നാടക കമ്പനിയുടെ പുതിയ നാടകമാണ് മുഖ്യ നടന്റെ പ്രകടനം തൃപ്തികരമല്ല ആവേശമാണ് സംവിധായകൻ വെറും കാഴ്ചക്കാരനായി വന്ന യുവാവിന് വച്ച് നീട്ടിയിരിക്കുന്നത് ഒഴുകുന്ന പുഴയെ നോക്കി ഒഴുക്കിനൊപ്പം നീന്തണോ ഒഴുക്കിനെതിരെ നീന്തണോ ഒടുവിലാ പയ്യൻ എസ് മോളി അങ്ങനെ ചരിത്രസന്ധിയിൽ തിലകൻ നടനായി പക്ഷേ മുണ്ടക്കയം എസ്റ്റേറ്റ് മാനേജറുടെ മകൻ നാടകത്തിലേക്കോ വീട്ടിൽ ഭൂകമ്പമായി ദാഹിച്ച വെള്ളം കൊടുക്കരുതെന്നായിരുന്നു ഉത്തരവ് അമ്മയ്ക്കതനുസരിക്കുകയേ വഴിയുണ്ടായിരുന്നുള്ളൂ കലഹിച്ചു തോൽപ്പിക്കാനാവില്ലെന്ന് ഒരു ജീവിതം കൊണ്ട് കാട്ടിത്തന്ന അദ്ദേഹം ആ ദിവസങ്ങളിലൊക്കെയും പട്ടിണി കിടന്നു ഇടയ്ക്ക് വീട്ടുവിളപ്പിലെ മരിച്ചിനി കൈകൊണ്ടു കുഴിച്ച് പച്ച പച്ചക്കപ്പതെന്ന് വിശപ്പടക്കി പിന്നെ തന്നെ അറിയാത്ത വേദനയും കണ്ണുനീരും തന്ന കുടുംബത്തെ വിട്ട് പെറ്റമ്മയെ വിട്ട് തിലകിനിറങ്ങി ഇതിനിടയിലാണ് സ്വന്തം കാലിൽ നിൽക്കണമെന്നുറച്ച് പട്ടാളത്തിലേക്ക് പോകുന്നത് പക്ഷേ അവിടെയും വിധി തിലകനായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു അതിശൈത്യത്തിൽ ജോലി ചെയ്യവേ കാലിന് അസുഖം ബാധിച്ചു അതേപറ്റി തിലകഥാകൃത്ത് ജോൺ പോൾ പറഞ്ഞു കേട്ടൊരു കഥയുണ്ട് മിലിട്ടറി ആശുപത്രിയിലെ ഡോക്ടർ തിലകന്റെ കാൽ മുറിച്ചു മാറ്റണമെന്ന എഴുതി അതിന് രോഗിയുടെ സമ്മതം വേണ്ട എന്നതായിരുന്നു അന്നത്തെ നിയമം തിലകന്റെ എതിർപ്പിനെ അവഗണിച്ച് കാൽ മുറിക്കുവാനുള്ള തീയതിയും കുറിച്ചു അന്ന് അപ്രതീക്ഷിതമായൊരു സംഭവമുണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആശുപത്രി സന്ദർശിക്കുന്നുണ്ടത്രേ പട്ടാളക്കാർക്ക് കർശന നിർദ്ദേശവും പ്രോട്ടോകോളും ഉണ്ടായിരുന്നു ഒന്നു തൊഴുകെയല്ലാതെ യാതൊന്നും യാതൊരക്ഷരവും ഉച്ചരിച്ചു പോകരുത് അങ്ങനെ നെഹ്റു തിലകൻ അടുത്തെത്തി അഭിവാദ്യം സ്വീകരിച്ചു അടുത്ത കിടക്കയിലേക്ക് പോകാൻ നേരം ആ പട്ടാളക്കാരൻ ഉറക്കി പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എനിക്കൊന്നു പറയുവാനുണ്ട് ഒപ്പം നിന്നവർ തടുക്കാൻ ശ്രമിച്ചെങ്കിലും നെഹ്റുവിന്റെ അനുമതിയിൽ തിലകൻ തന്റെ കാല് മുറിച്ചുമാറ്റാനുള്ള ഏകപക്ഷീയമായ തീരുമാനം മാറ്റണമെന്നും ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ബന്ധുക്കളുടെയോ രോഗിയുടെയോ കൺസെന്റ് നിർബന്ധമാക്കണമെന്നും ആവശ്യപ്പെട്ടു അന്നാ ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരനെ നോക്കി ചിരിച്ചുകൊണ്ട് കടന്നുപോയ നെഹ്റു സംഭവത്തിന് ശേഷം ആദ്യമിറക്കിയ ഉത്തരവുകളിലൊന്ന് അതായിരുന്നത്രേ അങ്ങനെ പട്ടാള ഉദ്യോഗത്തിന് അറുതിയായി നാട്ടിലെത്തിയ തിലകൻ ചികിത്സ തുടർന്നു ഭേദമായി ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിനായി വീണ്ടും നാടകം കളിക്കുന്നത് അക്കാലത്ത് തുടങ്ങി ജീവിതത്തിലുടനീളം ജാതിയുടെയും മറ്റും വിവേചനങ്ങൾ താൻ അനുഭവിച്ചിരുന്നതായി അദ്ദേഹം തന്നെ കണക്കാക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഉദാഹരണം ഒരിക്കൽ റേഡിയോ നാടകങ്ങൾ കേട്ട് കമ്പം കയറിയ താൻ റേഡിയോ നാടകം അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ച് ആകാശവാണിയിലേക്ക് ഒരു കത്തയച്ചു കടം വാങ്ങിയ തുകയുമായി തിരുവനന്തപുരത്തെത്തി ഓഡിഷനും കഴിഞ്ഞു ഒരു മാസത്തിനു ശേഷം മറുപടി വന്നു താങ്കളുടെ ശബ്ദം ബ്രോഡ്കാസ്റ്റിങ്ങിന് പറ്റിയതല്ല അന്നതു മനസ്സിൽ കുറിച്ചതിലകൻ ഒരു വർഷത്തിനു ശേഷം അടുത്ത അവസരത്തിൽ വീണ്ടും അപേക്ഷിച്ചു ഇക്കുറി സുരേന്ദ്രനാഥൻ നായർ എന്ന കള്ള ജാതി പേരും കൂടെ നൽകി അന്നും ഓഡിഷന് വിളിവന്നു പുറകെ ഫലവും താങ്കളുടെ ശബ്ദം ബ്രോഡ്കാസ്റ്റിംഗിന് മികച്ചതാണ് താങ്കൾ സെലക്റ്റായിരിക്കുന്നു ഇതു പറഞ്ഞ് ഒട്ടെന്ന് അസഹിഷ്ണുതയോട് അദ്ദേഹം ചിരിക്കുന്നു എന്തായാലും പല നാടകവേദികളിലും മികച്ച നടനായ അദ്ദേഹം കസറി നടക്കുന്ന കാലം അക്കുറി പി ജെ ആന്റണി എന്ന അതുല്യ പ്രതിഭയുടെ നാടക ഗ്രൂപ്പിലെ റിഹേഴ്സൽ പൂർത്തിയാക്കിയ നാടകത്തിലെ ഒരാൾക്ക് പെട്ടെന്നൊരസൗകര്യം പകരക്കാരനായി എത്തിയതാവട്ടെ തിലകനും അന്ന് ആന്റണി അശ്വൻ പറഞ്ഞു എന്റെ ട്രൂപ്പിൽ ഡയലോഗ് മനഃപ്പാഠമാക്കിയേ പറ്റൂ റിഹേഴ്സലിനായാലും പ്രോംറ്റിങ് അനുവദിക്കില്ല തിരുവാക് എതിർവായില്ലാത്ത സംവിധായകനെ നോക്കി അന്ന് തിലകൻ പറഞ്ഞു ഞാൻ ഇടയിൽ വന്നവനാണ് കഥാഗതി മുഴുവൻ അറിയാതെ എന്റെ ഭാഗങ്ങൾ മാത്രം കാണാതെ പഠിക്കാൻ തയ്യാറല്ല ഇന്നൊരു ദിവസം എനിക്ക് പ്രോമറ്റിങ് വേണം നാളെ ഞാൻ നാടകം ഹൃദയസ്ഥമാക്കാം അന്നൊട്ടൊന്ന് പരിഹാസ ചിരിയോടെ ഒറ്റ ദിവസം കൊണ്ട് താങ്കൾ നാടകം ഹൃദയത്തിൽ പതിപ്പിക്കുമോ എന്ന സംവിധായകന്റെ മുനവച്ച ചോദ്യത്തിന് അതേയെന്ന് മറുപടി ആരും അത് വിശ്വസിച്ചതേയില്ല പക്ഷേ പിറ്റേന്നത്തെ റിഹേഴ്സലിന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് തന്റെ കഥാപാത്രത്തെ പ്രതീക്ഷിച്ചതിലും നന്നാക്കിയ ഒരു ഉച്ചാരണം പോലും പിഴയ്ക്കാതെ വിസ്മയിപ്പിച്ചതിലകനെ നിറമിഴിയോടെയാണ് പി ജെ ആന്റണി അന്ന് ചേർത്ത് പിടിച്ചത് തനിക്ക് ആദ്യം കിട്ടിയ അവാർഡെന്ന് തിലകൻ എപ്പോഴും പറയുന്ന സംഭവം ആ കൂട്ടുകെട്ട് അതാണ് തിലകന് സിനിമയിലേക്കുള്ള വഴി തുറന്നതും പി ജെ ആന്റണി സംവിധാനം ചെയ്ത പെരിയാർ എന്ന ചിത്രത്തിലൂടെ എന്നാൽ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് കെ ജി ആണെന്ന് പറയേണ്ടി വരും കോലങ്ങളിലെ കള്ളുവർക്കി അതന്നുവരെയുള്ള ദൃശ്യഭാഷയ്ക്ക് പുതിയ മാനങ്ങൾ ചമച്ച കഥാപാത്രമായിരുന്നു ശേഷം യവനികയിലെ നാടക ട്രൂപ്പുടമ തിലകന് പകരം വെക്കാൻ മറ്റൊരാളില്ലെന്ന് അടിയുറപ്പിച്ച നടനം അന്നും അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിക്കാൻ പോകുമായിരുന്നു രാത്രി മുഴുവൻ തട്ടിൽ കഥാപാത്രമായി തിളങ്ങി രാവിലെ ക്യാമറയ്ക്ക് മുന്നിൽ സിനിമയുടേതായ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ട വിധമുള്ള കഥാപാത്ര പ്രകടനം നടത്താൻ മറ്റാർക്കു സാധിക്കും അഭിനയത്തെ സമർപ്പണമായി കണ്ട ഒരാൾക്കല്ലാതെ യാത്ര സർഗം മൂന്നാം പക്കം പഞ്ചാഗ്നി കിരീടം സ്പടികം പെരുന്തച്ഛൻ തുടങ്ങി ഇന്ത്യൻ റുപ്പിയും സ്പിരിറ്റ് മുസ്താദ് ഹോട്ടലും വരെ എന്തായിരുന്നു ആ നടൻ എന്തായിരുന്നു ആ പ്രതിഭ തട്ടിൽ നടനായിരുന്നെങ്കിലും ജീവിതത്തിൽ നടിക്കാൻ തനിക്ക് കഴിയില്ലെന്നുറക്കി പറഞ്ഞ ഒരാൾ ഒന്നിനോടും സമരസപ്പെടാതെ അദ്ദേഹം തന്നോട് തന്നെ തന്റെ ജീവിതത്തോട് തന്നെ കലഹിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ധിക്കാരി എന്ന് വിളിക്കുന്നവരോട് അവസാന ശ്വാസം വരെ അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ എനിക്ക് പ്രയാസമാണ് ഞാൻ പ്രതികരിക്കും അതെന്റെ ജന്മസിദ്ധമായ വാസനയാണ് ഈ നിർഭയത്വം അതുതന്നെയാണ് ജീവിതത്തിലും പ്രതിഫലിച്ചത് തിലകനൊപ്പം നിരവധി വേദികൾ പങ്കിട്ട ശ്രീമതി ശാന്തയായിരുന്നു ആദ്യ ഭാര്യ ഷാജി തിലകനും ഷമ്മി തിലകനും ശോഭി തിലകനും ഈ ബന്ധത്തിലെ മക്കളാണ് എന്റെ ഭാര്യ എന്നോട് പെരുമാറിയത് വേദനിപ്പിച്ചത് പറഞ്ഞുകൊണ്ട് ആ ബന്ധത്തിൽ നിന്നും വേർപെട്ട തിലകൻ തന്റെ ഒപ്പം സഹനടിയായിരുന്ന സരോജത്തെ പിന്നീട് വിവാഹം ചെയ്തു ഷിബു തിലകനും സോണിയ തിലകനും സോഫിയ തിലകനും പിറക്കുന്നത് ഈ ബന്ധത്തിലാണ് അങ്ങനെ ആറു മക്കളുടെ അച്ഛൻ കുഞ്ഞിലെ മക്കളെ ഓമനിച്ചിട്ടുണ്ടെന്നും എടുത്തു നടന്നിട്ടുണ്ടെന്നും പറയുന്ന എന്നാൽ എപ്പോഴും മക്കളെ ലാളിക്കുന്ന ഒരച്ഛനല്ല താനെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പിതാവിന്റെ മുഖം മൂടി അദ്ദേഹം എടുത്തണിഞ്ഞു ശേഷം ഒരിക്കൽ മകളെ വഴക്കു പറഞ്ഞ അനുഭവവും അദ്ദേഹം പറയുന്നുണ്ട് ഇറങ്ങിപ്പോടി എന്ന് മകളോട് പറഞ്ഞ് അത് കേട്ട് പുറത്തേക്ക് നടന്ന മകളോട് പോകാൻ വേണ്ടിയാണോ അച്ഛൻ പറയുന്നതെന്ന മറുചോദ്യം ചോദിച്ചുപോയി ഒരച്ഛൻ അതെന്തായാലും ആ ജീവിത കലഹങ്ങൾ തന്റെ സഹപ്രവർത്തകരോടുമുണ്ടായിരുന്നു അത് നമുക്കറിയുന്ന കഥയാണല്ലോ സൂപ്പർ താരങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ തിലകൻ മോഹൻലാൽ തിരുവനന്തപുരം ലോബിയുടെ ഭാഗമാണെന്നും മമ്മൂട്ടി ആളാകെ മാറിപ്പോയെന്നും പറഞ്ഞു അപ്പോഴും പിന്നിൽ ചില കൂട്ടിച്ചേർക്കലുകളുണ്ട് മോഹൻലാൽ അപാര നടനാണ് ആനയ്ക്കാനയുടെ കാര്യം അറിയാത്തതുപോലെയാണ് അയാളുടെ കാര്യം ഒരിക്കലും ഞാൻ വാക്കുകൾ കൊണ്ട് മോഹൻലാലിനോട് എതിരിട്ടിട്ടില്ല കാരണം അയാൾ സ്നേഹം കൊണ്ടെന്നെ ഒതുക്കിക്കളയും സ്ഫടികത്തിലെ ചാക്കോമാഷിനായി തനിക്ക് പകരം നെടുമുടി വേണുവിനെ ലാൽ റെക്കമെന്റ് ചെയ്തിട്ടുണ്ടെന്നും സംഘടനകൾ തന്നെ വിലക്കിയപ്പോൾ എതിർത്തില്ലെന്നുമുള്ള പരിഭവം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മോഹൻലാലിനോടുള്ള ഇഷ്ടവും തിലകൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് സൈന്യം സിനിമയ്ക്കൊക്കെ ശേഷം സിനിമയിൽ വേഷങ്ങൾ കുറഞ്ഞ മമ്മൂട്ടിക്ക് ധൈര്യം പകർന്നുകൊണ്ട് അന്ന് ഇനി കുറഞ്ഞതൊരു പത്തു വർഷക്കാലം മലയാള സിനിമ താങ്കളില്ലാതെ മുന്നോട്ടു പോകില്ലെന്ന് താൻ പ്രവചിച്ചതും തനിയാവർത്തനത്തിലെ ബാലന്മാഷായി മമ്മൂട്ടിയെ റെക്കമൻഡ് ചെയ്തത് താനാണെന്നും തിലകൻ പറയുന്നു മമ്മൂട്ടി പിന്നെ ഏറെ മാറിയെന്നും ഇടയ്ക്കൊന്ന് കലഹിച്ചെങ്കിലും തനിക്ക് പരാതികളില്ലെന്നും പറഞ്ഞ തിലകൻ തന്റെ സിനിമാ ജീവിതത്തിന്റെ അമ്പതാം വാർഷികം ഉദ്ഘാടനം ചെയ്തതും മമ്മൂട്ടിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നു അതേ തിലകൻ തന്നെയാണ് അമ്മ എന്ന സംഘടനയെ മാഫിയ എന്ന് വിളിച്ചതും ദിലീപിനെ കൊടും വിഷമെന്നും നെടുമുടി വേണുവിനെ ആട്ടിൻതോലിട്ട ചെന്നായ എന്നും പറഞ്ഞുകൊണ്ടേയിരുന്നത് ഒടുവിൽ സംഘടനകളുമായി ഉടക്കിയ വേളയിൽ അമ്മയുടെ മീറ്റിങ്ങിനെത്തിയാൽ കൊന്നുകളയുമെന്ന ഭീഷണിയെ തുടർന്ന് എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ തന്റെ നാലാൺമക്കൾക്കൊപ്പം പോലീസിനൊപ്പം ഊന്നുവടിയുമായി സധൈര്യമായ സമ്മേളന വേദിയിലേക്ക് കയറി വന്ന് വിയോജിപ്പുകൾ ഉറക്കി പറഞ്ഞ ഒരു എഴുപത് കഴിഞ്ഞ നായകനെ സങ്കല്പിച്ചു നോക്കൂ ഷമ്മി ഹീറോയണട എന്ന് അറിയാതെ പറഞ്ഞു പോകില്ലേ നമ്മുടെ പ്രിയ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മൾ വല്ലാതെ മിസ് ചെയ്തത് ഒന്നോർ തലി ഹീറോയെ തന്നെയായിരുന്നില്ലേ പക്ഷെ സംഘടനകൾ അവയേർപ്പെടുത്തിയ അപ്രഖ്യാപിത വിലക്കിൽ അഡ്വാൻസ് വാങ്ങി എട്ട് സിനിമകൾ അദ്ദേഹത്തിന് നഷ്ടമായി രണ്ടു വർഷം സിനിമയില്ലാതെ ആ മഹാപ്രതിഭ ക്യാമറ വിട്ടുനിന്നു പക്ഷെ തളരാനാവുമായിരുന്നില്ല ആ പോരാളിക്ക് എൺപത്തിമൂന്ന് നാടകങ്ങളിലാണ് പല കഥാപാത്രങ്ങളായി ആ കാലയളവിൽ അദ്ദേഹം അരങ്ങിലെത്തിയത് ഒടുവിൽ സോക്രട്ടീസ് എന്ന തന്റെ സ്വപ്ന നാടകം അരങ്ങേറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ വലിയ മോഹമായി തന്നെ സോക്രട്ടീസ് എന്ന കഥാപാത്രം അവശേഷിച്ചു എന്നതും ചരിത്രം എന്നാൽ ഈ പോരാളി ജീവിതത്തിന്റെ കഥ പറയുമ്പോൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ബാല്യത്തിൽ രാമൻ എന്നൊരു അണ്ണാറക്കടനെ ഞാൻ വളർത്തിയിരുന്നു എന്നോട് കുസൃതി കാട്ടി ഒരു കൂട്ടുകാരൻ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ അവനോട് രാമാനേരം വൈകി കൂട്ടിൽ കയറാൻ പറഞ്ഞു പക്ഷെ ഇത്തിരി നേരം കൂടി കളിക്കാൻ ആവശ്യപ്പെട്ട് എൻ്റെ കയ്യിലൊന്നിക്കിളി കാട്ടി അവൻ അടുത്തുള്ള റബ്ബർ മരത്തിലേക്ക് കയറി പെട്ടെന്നൊരു വെള്ളിടി വെട്ടി ആ റബ്ബർ മരം എൻ്റെ മുന്നിൽ നിന്ന് കത്തി രാമൻ പിന്നീട് തിരികെ വന്നതേയില്ല എൻ്റെ ജീവിതത്തിലെ ആദ്യ നഷ്ടബോധം അതാണെന്ന് ആർദ്രതയോടെ പറയുന്ന കണ്ണു നിറയുന്ന തിലകനെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്റെ കാരപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ പിഞ്ചു കുഞ്ഞിൻ്റെ രൂപം ആ കാഴ്ച എന്റെ ഹൃദയം തകർക്കുന്നുവെന്നും തന്നെ വേട്ടയാടുന്നുവെന്നും നിറമിഴികളോട് പറയുന്ന സ്നേഹത്തിന്റെ ഒരു വലിയ കടൽ കടലൊളിപ്പിച്ചുവെച്ച ഒരു പാവം മനുഷ്യനെന്ന് തോന്നിയിട്ടുണ്ട് കിട്ടാതെ പോയ സ്നേഹത്തിനായി അംഗീകരിക്കപ്പെടലുകൾക്കായി വാശി പിടിക്കുന്ന ഒരു ചെറിയ കുട്ടിയെന്നും തോന്നിപ്പോയിട്ടുണ്ട് അതെന്തായാലും രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു ദേശീയ പുരസ്കാരവും പതിനൊന്ന് സംസ്ഥാന പുരസ്കാരവും നേടിയ ജനഹൃദയങ്ങളിൽ വലിയ ഇടം നേടിയ തിലകൻ ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി പന്ത്രണ്ടിന് തൻ്റെ എഴുപത്തിയാറാം വയസ്സിൽ നമ്മെ വിട്ടുപോയി ഇന്നും കൂട്ടത്തിൽ വേറിട്ട ശബ്ദമായി തൻ്റെ നേരുകൾക്കായി കലഹിച്ചു കൊണ്ട വലിയ മനുഷ്യൻ അദ്ദേഹം ഉയർത്തിയ സംവാദങ്ങൾ അവ പ്രസക്തമായി തന്നെ തുടരുന്നു കാലാനുവർത്തിയായ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹവും നമ്മോടൊപ്പം തുടരുന്നു എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് സിൽവർ സ്ക്രീൻ